ക്ഷമ പോയതിന് ശേഷം എൻ്റെ ഒരു ത്രില്ല് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ത്രില്ല് എനിക്ക് വീണ്ടും ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഇപ്പം ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറൻറ്റ് റോൾസ് എനിക്ക് ഇപ്പോഴും ഒരു ത്രില്ലാണ്, എനിക്കൊരു ആവേശമാണ്. ഞാൻ അല്പം സീരിയസ് ആയിട്ടുള്ള റോൾസിന് പലപ്പോഴും രമ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 80 മാർക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എന്നിലെ പൊട്ടൻഷ്യലിനെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ വിശ്വാസം എൻ്റെ വൈഫിനായിരുന്നു. ഒരു ഒരു നല്ല ആക്ടറായിട്ട് ഇനിയും ഒരുപാട് ചെയ്യാൻ കഴിയുന്ന എപ്പോഴും എൻ്റെ അടുത്ത് പറയാം. അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ നിരാശ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അത്രയും എനിക്ക് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, അതൊക്കെ കിട്ടും. അതിനനുസരിച്ച് എല്ലാത്തിനും സമയം വരുന്ന എന്നോട് പറയായിരുന്നു, എന്നെ അങ്ങനെ ഗൈഡ് ചെയ്യുമായിരുന്നു, എനിക്ക് വേണ്ട ആത്മവിശ്വാസം പകർന്നു തരുമായിരുന്നു. എൻ്റെ ഈ ഫേസ് കണ്ടിട്ട് ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നത് തീർച്ചയായിട്ടും രമയാണ്, യാതൊരു സംശയമില്ല. മലയാള സിനിമയിൽ വളരെയധികം വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വലിയൊരു കലാകാരനാണ് ജഗദീഷ്. ജഗദീഷിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ അബ്രഹാം മോസ്ലറാണ്. ജയറാം ടൈറ്റിൽ റോളിലെത്തുന്ന സിനിമയിലെ ജഗദീഷിന്റെ ലുക്കും അഭിനയവും ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. ജഗദീഷിന്റെ രൂപമാറ്റവും പ്രകടനവും ഏറെ വിസ്മയിപ്പിച്ചുവെന്നും ഒപ്പം അഭിനയിച്ച ജയറാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അബ്രഹാം മോസ്ലർ ട്രെയിലർ റിലീസിന് ശേഷം ജഗദീഷ് ഫോറൻസിക് സർജനാണോ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക്. കാരണം ആശുപത്രി, പോസ്റ്റ്മോർട്ടം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ് ജഗദീഷ് പ്രത്യക്ഷപ്പെടുന്നത്. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ജഗദീഷ് നൽകിയ അഭിമുഖത്തിൽ അവതാരകൻ താരത്തോട് ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ സിനിമയിൽ ഫോറൻസിക് സർജനായിട്ടാണല്ലോ അഭിനയിക്കുന്നത്, യഥാർത്ഥ ജീവിതത്തിലും ഫോറൻസിക് സർജനുമായി ഏറെ ബന്ധമുള്ളയാളല്ലേ, എവിടെയെങ്കിലും ഈ കഥാപാത്രമായിരിക്കുന്ന സമയത്ത് രമാ മാമിനെ ഓർത്തിരുന്നോ എന്നാണ് അവതാരകൻ ചോദിച്ചത്. അതിന് വളരെ വിശദമായി തന്നെ ജഗദീഷ് മറുപടിയും നൽകുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത് എൻ്റെ ഭാര്യയാണ്. റെക്കോർഡ് നമ്പറാണ്, 20,000-ൽ പരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതിലെ ഇമോഷൻസ് ഭീകരമാണ്. സാധാരണ സർജന്മാരെ പോലെയല്ല ഇവർ ഇത് ചെയ്യുന്നത്. ഇതിൽ സത്യം എന്താണെന്ന് വേർതിരിക്കുന്നു. ഇതിൽ ചില കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രഗ്നൻ്റ് ലേഡീസ് ആക്സിഡൻ്റലി മരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വയറിനുള്ളിൽ കുട്ടിയും ഉണ്ടാവും. അതിൻ്റെ ഇമോഷൻസ് വൈകുന്നേരം വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫോറൻസിക് സർജൻസ് ആഹാരം കഴിക്കുന്നത് മോർച്ചറിയുടെ തൊട്ട് അടുത്ത മുറിയിലിരുന്നാണ്. എനിക്ക് അതിനകത്തോട്ട് കടക്കാൻ തന്നെ പേടിയാണ്. എൻ്റെ കുട്ടികൾ നേരത്തെ സ്കൂൾ വിട്ട് വരുമ്പോൾ രമയുടെ ഫോറൻസിക് സർജൻസിനായുള്ള റൂമിൽ പോയി റിലാക്സ് ചെയ്യും. പക്ഷേ എനിക്കത് പറ്റില്ല. അതിനകത്ത് ഇരിക്കാൻ എനിക്ക് മടിയാണ്. എൻ്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിനും അതിൻ്റേതായ ഇമോഷൻസ് ഉണ്ട്. അത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സിനിമ കാണണം. എൻ്റെ ക്യാരക്ടറുമായിട്ട് എൻ്റെ ഭാര്യയുടെ പ്രൊഫഷൻ എത്രത്തോളം ചേർന്നിരിക്കുന്നുവെന്ന് സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ മാറ്റം കണ്ടിട്ട് ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നത് രമയാണ്. അതിൽ എനിക്ക് യാതൊരു സംശയവും ില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെയുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തു കാണാനായിരുന്നു രമ ആഗ്രഹിച്ചിരുന്നത്. ഭാഗ്യവശാൽ എൻ്റെ കുട്ടികൾ അത് പിന്തുടർന്ന് രമ തന്ന പോലെയുള്ള പിന്തുണ എനിക്ക് നൽകുന്നുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തോടൊരു ത്രില്ലുമില്ല. രമ പോയതിനു ശേഷം എൻ്റെ ജീവിതത്തോടുള്ള ത്രില്ലൊക്കെ നഷ്ടപ്പെട്ടു. ആ ത്രില്ല് എനിക്ക് വീണ്ടും നേടിയെടുക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് എന്നാണ് ഭാര്യയെയും മക്കളെയും കുറിച്ച് സംസാരിക്കവേ ജഗദീഷ് പറഞ്ഞത്. അബ്രഹാം ഓസ്ലർ സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്.